കൊഞ്ചല്ല, തുമ്പിയാന്ന് തോന്നുന്നു കേട്ടോ. ഇതുണ്ടോ തുമ്പിയുടെ കുഞ്ഞാന്ന് തോന്നുന്നു. ഞാൻ ശക്തിക്ക് കൂത്തില്ല, ശക്തിക്ക് കൂത്തി ചിലപ്പോൾ തെരണ്ടീനെ കുത്തി എടുക്കേണ്ടി വരും വെള്ളത്തിൽ നിന്ന്. കിട്ടിയ ഗ്യാപ്പിൽ രണ്ട് പേര് വെള്ളത്തിലിരുന്ന് കളിയാണ് കേട്ടോ. ഒരുത്തും ചെരുപ്പൂരി വിട്ടു, അയ്യോ മറ്റൊന്ന് ഇറങ്ങി പോയി കാണും, ഇപ്പൊ തുറന്നു കിടക്കോ. അയ്യോ ബ്രോ, അടുത്ത വീഡിയോയിൽ തെരണ്ടിയെ കാണിക്കാമോ? നമ്മുടെ അവസാനത്തെ വീഡിയോയ്ക്ക് വന്ന കമൻ്റ് ആണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തെരണ്ടീനെ ഇട്ട സൈഡിലത്തെ പോണ്ട് ഫുള്ള് വറ്റിച്ച് നോക്കാൻ വേണ്ടി പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് ഇട്ടതിന് ശേഷം ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തെരണ്ടീനെ കണ്ടിട്ടേ ഇല്ല. തെരണ്ടി ശരിക്കും ചത്തുപോയോ ഇല്ലയോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മണ്ണിൽ കുഴിഞ്ഞു കിടക്കത്തേ ഉള്ളൂ. ജിനോചാച്ചനും പപ്പയും അതിന് ശേഷം ഒരു പ്രാവശ്യം കണ്ടായിരുന്നു അല്ലേ? രണ്ടുപേരെ കണ്ടു, ബാക്കിയുള്ളതിനെ കണ്ടുപിടിക്കാണ്ട് പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ കുളം വറ്റിച്ചതിന് ശേഷം തെരണ്ടീനെ കണ്ട് കിട്ടുവാണെങ്കിൽ അതിനെ പിടിച്ച് നമ്മുടെ സെൻട്രലത്തെ പോണ്ടിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ഒരു നെറ്റ് എടുത്തിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുണ്ടോ? ഞാൻ ജസ്റ്റ് ഒരു സംഭവം കാണിച്ചിരവേ. ഇതുണ്ടോ, ഇഷ്ടം പോലെ ഗപ്പി കുഞ്ഞുങ്ങളാണ് നമ്മുടെ കുളത്തിലുണ്ടായിരിക്കുന്നത്. അതായത് ലക്ഷക്കണക്കിന് ഗപ്പി കുഞ്ഞുങ്ങളുണ്ടല്ലേ. അപ്പേ ചുമ്മാ ലക്ഷക്കണക്കിന് ഞാൻ തമാശ പറഞ്ഞാൽ, ഇതിനകത്ത് ഫുള്ള് ഈ നമ്മുടെ മൊത്തം കുളം നോക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ ഗപ്പിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മുള്ളമ്പാലി ഇങ്ങനെ കിടക്കുന്നുണ്ട്, നമുക്ക് നല്ല വൃത്തിയായിട്ട് ബ്രീഡ് ആകാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു നെറ്റ് എടുക്കുന്നു. ഈ നെറ്റിനെ എടുത്ത് നമ്മുടെ പൈപ്പിൻ്റെ ഇവിടെ വെക്കുന്നു. വെച്ചതിന് ശേഷം പപ്പയെ ഓപ്പൺ ചെയ്തോ, ഓൺ ചെയ്തോ, ഓൺ ചെയ്തോ. പപ്പ അത് തുറന്ന് വിട്ടിട്ടുണ്ട്. തുറന്ന് വിട്ട് കഴിയുമ്പോഴേക്കും ഇത് കണ്ടല്ലോ, ഇതിലമ്മഴി ഇങ്ങനെ വെള്ളം വലിച്ചു പോവും. അപ്പോൾ അത് അങ്ങനത്തെ പൈപ്പ് ആയതുകൊണ്ട് തന്നെ അവിടെ ചപ്പ് ഒന്ന് അടിയാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു നെറ്റും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇനി കുഴപ്പമില്ല, മീനും പോകത്തില്ല, ചപ്പുകൾ വന്നിട്ട് നമ്മുടെ വല അടയത്തുമില്ല. ഇത് വറ്റി കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിനകത്തുള്ള ഫുള്ള് ശരിക്കും പറഞ്ഞ കമ്പി വെച്ച് കുത്തി നോക്കണം. കാരണം ഈ തെരണ്ടി എന്ന് പറയുന്ന മീൻ, പപ്പേ അന്ന് നിങ്ങൾ എങ്ങനെയാണ് കണ്ടത്? മണ്ണിനകത്ത് പൊതഞ്ഞു കിടക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് അത് അറിയാം, ഇത് ജീവനോട് ഉണ്ടോ ഇല്ലയോ എന്ന്. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും കുളത്തിലോട്ട് ചാടിയിട്ടുണ്ടോയെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ ഇതെന്താണെന്ന് മേക്ക് ഷുവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പയ്യെ പയ്യെ ഓരോ പോണ്ടായിട്ട് വറ്റിച്ച് നമുക്ക് നോക്കാനായിട്ട് വരും. പക്ഷേ മണ്ടത്തിൽ നമ്മൾ കാണിച്ചതെന്ന് വെച്ചാൽ അതിന് കിട്ടിയപ്പോഴേ നമുക്ക് സെൻറ്ററിലെ പോണ്ടിലിട്ടാൽ മതിയായിരുന്നു. ഇതിനകത്ത് നിറച്ച് വാട്ടർ ക്യാബേജ് ആണ്. ഇതുണ്ടോ, ഇത് എടുക്കുമ്പോഴും പ്രശ്നമുണ്ട്. ഇതെന്നാ സാധനം? ഇത് കൊഞ്ചല്ല, തുമ്പിയാന്ന് തോന്നുന്നു കേട്ടോ. ഇതുണ്ടോ, തുമ്പിയുടെ കുഞ്ഞാന്ന് തോന്നുന്നു. എന്തോ പരസ്യമാണ് കേട്ടോ, എന്തോ തുമ്പി പറഞ്ഞാൽ തല നോക്കി അറിയാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ വെള്ളത്തിലേക്ക് തന്നെ വിടുവാണ്. ശരിക്കും നമ്മുടെ ഈ ഒരു പോണ്ട് ഫുൾ ഒരു നാച്ചുറൽ ഹാബിറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് തന്നെ പല ജീവികളും ഉണ്ടാകുന്നൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോൾ ഇതിനകത്ത് കുഞ്ഞുങ്ങളാണോ? അപ്പോൾ ഗപ്പിയുടെ കുഞ്ഞുങ്ങൾ കയറിയോ? നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വാട്ടർ ക്യാബിനെ ഫുൾ എടുത്ത് ഇതിലേക്ക് വെക്കാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മീനെ കണ്ടുപിടിക്കുന്ന അതല്ലാതെ വേറെ മാർഗ്ഗമില്ല കേട്ടോ. എന്തോ ഒരു ഗപ്പിയുടെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഓക്കെ, നല്ല ഉറക്കമായിരുന്നു. ആ എണീറ്റ് വന്നിരിക്കട്ടോ, ഉറങ്ങിയില്ലേ നീ? തെരണ്ടീനെ കാണാൻ വന്നതാണ് കേട്ടോ. നല്ല കൊതുകുണ്ട്, കൊതുകിൻ്റെ കുത്തം കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ ഈ വെള്ളം വറ്റിച്ചിട്ട് വേണം നോക്കാനായിട്ട്. ഇത് വറ്റി വരുന്ന ഗ്യാപ്പിൽ നമുക്ക് വേറൊരു പണിയുണ്ട് കേട്ടോ. എന്താ ഞാൻ കാണിച്ചുതരാം ബാപ്പേ. ഇത് കണ്ടല്ലോ, നമ്മുടെ കിളിക്കൂട്ടിലേക്കുള്ള നമ്മുടെ ജാവയുടെ പുതിയ കൂടുകളാണ് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 10 എണ്ണം മേടിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഫിഞ്ചസിനുള്ള മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കിളിക്കൂട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിലുള്ള കുഴപ്പമെന്നു വെച്ചാൽ, നമ്മുടെ ജാവയോ നമ്മുടെ കോക്കറ്റെയിലിനെ മുട്ട ഇടാൻ വേണ്ടി സമ്മതിക്കത്തില്ല. കാര്യം കോക്കറ്റെയിൽസിൻ്റെ കൂട്ടിൽ ജാവ കയറിയിട്ട് കോക്കറ്റെയിൽസിൻ്റെ കൂട്ടിനകത്തുള്ള സാധനങ്ങൾ മൊത്തം എടുത്ത് കളയും. അപ്പോൾ കോക്കറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ പുറത്ത് പോയി മുട്ടയിടും. അപ്പോൾ നമ്മുടെ കിളിക്കൂട്ടിൽ ഏകദേശം ഒരു 10-20 മുട്ട ഇവന്മാർ പുറത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ജാവയ്ക്ക് വേണ്ടിയിട്ട് പുതിയ കൂട് മേടിച്ചിരിക്കുവാണ്. ഞാൻ ജസ്റ്റ് നോക്കട്ടെ, ഇവിടെ എല്ലാം ചിലപ്പോൾ കോക്കറ്റെയിലിന് മുട്ട കിടപ്പുണ്ടായിരിക്കും. ഈ മൂലയ്ക്കൊക്കെ അവന്മാരൊന്ന് മുട്ട ഇട്ടിട്ട് പോവേ. ഇപ്പോൾ തൽക്കാലം ഒന്നും കാണുന്നില്ല, കിട്ടുന്ന കിട്ടുന്ന മുപ്പം എടുത്ത് കളയും. കോക്കറ്റെയിലിന് മുട്ട കാണിച്ച്, ജാവ പണി പറ്റിച്ച മുട്ടയാണ് കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ ചിലപ്പോൾ കണ്ടുപിടിക്കുന്നത് 1-2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. ശരിക്കും നമുക്കൊരു കുഞ്ഞ് ഇൻസിനേറ്റർ മേടിക്കുവാണെങ്കിൽ അല്ലേ? ഇൻസിനേറ്റർ അല്ല, എന്നാ പറഞ്ഞേ, ഇൻക്യുബേറ്റർ, സോറി ഇൻക്യുബേറ്റർ. ചെറിയൊരു ഇൻക്യുബേറ്റർ മേടിക്കണേ നമുക്ക് വിരിച്ചെടുക്കാൻ പറ്റുന്നുള്ളൂ. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ഇൻക്യുബേറ്റർ മേടിക്കാം അല്ലേ. പക്ഷെ നമ്മളിത് അന്ന് തന്നെ കാണുവാണെങ്കിലല്ലേ, അന്നേരം 1-2 ദിവസം കഴിഞ്ഞാലും കുഴപ്പമില്ലായിരിക്കും, വിരിക്കും കുഴപ്പമില്ല അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ, വെള്ളം വറ്റി വരുന്ന ഗ്യാപ്പിൽ ഈ കൂടുകളെ മൊത്തം എടുത്ത് ഇവിടെ എവിടെയെങ്കിലും വെക്കുക. ഗോവണി എടുത്തിട്ടുണ്ട് അല്ലേ. കോക്കറ്റെയിൽസ് എവിടെയെങ്കിലും കറന്റ് മുട്ട ഇട്ടിരിപ്പുണ്ടോ? എങ്ങും മുട്ട ഇട്ടിട്ടില്ലേ. വേറെ സംഭവം കാണിച്ചുതരാം. അതിനാ ചെയ്യുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച നമ്മുടെ ഡവ് നമ്മൾ അന്ന് കാണിച്ചപ്പോൾ കണ്ടില്ലായിരുന്നു. അതിനകത്ത് ഒരാൾ ഫീമെയിൽ ഭയങ്കര വീക്കായിരുന്നു, പക്ഷേ ഫീമെയിൽ ഇപ്പോൾ നല്ല ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഒരു 1 ആഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് ഇവരെ തുറന്നു വിടാൻ പറ്റും കേട്ടോ. മമ്മി നമ്മുടെ പുതിയ പ്രാവിനെ തുറന്നു വിട്ടാലോ. ഏ 5 വേണ്ടായിരുന്നേനെ, നമുക്കതിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് നമുക്ക് പറപ്പിച്ചു വിടാം.
ഇത് പലരും നമ്മളോട് ഇതിൻ്റെ വില ചോദിച്ചായിരുന്നു കേട്ടോ. വില ഞാൻ പറയുന്നില്ല, അത്യാവശ്യം നല്ല വിലയുള്ള സാധനമാണ്. നമ്മുടെ കിളിക്കൂട്ടിൽ നമ്മുടെ കാത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വിലയുള്ളത് നമ്മുടെ പ്രാവിനാണ് കേട്ടോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവന്മാരെ പയ്യെ തുറന്നു വിടാം. ഞാൻ ഒരെണ്ണത്തിന് പിടിക്കട്ടെ. നല്ല ആക്റ്റീവായി കേട്ടോ കിളികൾ. ഇതൊന്ന് പിടിക്കാനായിട്ടൊരു ടാസ്ക്കാണ്. ഇല്ല അടിക്കല്ലേ, ചെറുക അടിക്കല്ലേ. ഇല്ല ഒരു കുഴപ്പമില്ല വാ. ഇത് കണ്ടോ, എടാ എടാ പറക്കാതാ. ഇവന്മാർ കരയുന്നത് നമ്മുടെ ഡയമണ്ടവും പ്രാവും കരയുന്നതിൻ്റെ ഒരു മിക്സാണ് കേട്ടോ. നല്ല രസം. ഞാൻ ഇവന്മാരെ അന്ന് വീഡിയോയ്ക്ക് അത് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റിയില്ല. ഒരുത്തനെ ഇവിടുന്ന് കോക്കുമെന്ന് വിളിക്കുന്നുണ്ട് ഇത് അങ്ങോട്ട്. ഇത് കണ്ടോ, ഞാൻ ആദ്യമേ ഉണ്ടല്ലോ ഇതിനെ ഭംഗിയായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, അവൻ്റെ തലയിലെ ആ ക്രൗണൊക്കെ കണ്ടോ, നമ്മുടെ കോക്കറ്റെയിൽസിനുള്ള കൂട്ടൊരു ക്രൗണൊക്കെ ഉണ്ട്. അതിനുശേഷം ചിറകിൻ്റെ ഇതേക്ക് വരുവാണെങ്കിൽ ചിറകിൻ്റെ അടുത്തുള്ള നല്ല കളറാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡയമണ്ടോ ഇങ്ങനെ വാല് വെച്ച് ഇങ്ങനെ തിരിച്ചു തന്നെ നടക്കത്തില്ലേ. അപ്പോൾ ഇതിൻ്റെ മെയില് അങ്ങനെ നടക്കും, നമ്മുടെ മയിലൊക്കെ കൂട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ മയിൽ പ്രാവും ചുമ്മാ ഞാനിട്ട പേരാണ് കേട്ടോ. ഞാൻ പിടിക്കാം, അതിനെടുത്തല്ലോ. അപ്പോൾ പിടിക്കാം, ആ ഒരുമിച്ച് പിടിക്കുക. ആ അയ്യോ, മറ്റവിടെ ഇറങ്ങി പോയി കാണും. ഇപ്പോൾ തുറന്ന് കിടക്കോ. അയ്യോ ഉണ്ട് ഉണ്ട്, ഇത് ഫീമെയിലാണ് കേട്ടോ. ബാ ബാ ബാ. ബാ 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 ബാ. ഫീമെയിൽ ആയിരുന്നു അന്ന് ആക്റ്റീവ് അല്ലാത്തത്, പക്ഷേ ഇവിടെ നല്ല ആക്റ്റീവായി ഇപ്പം. ബാ 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 ബാ. അല്ല വെക്കാല്ലേ, പറപ്പിച്ചു വിടുന്നല്ലോ അല്ലേ. അപ്പോൾ ഒഫീഷ്യലി ഇവരെ നമ്മൾ നമ്മുടെ കിളിക്കൂട്ടിൽ റിലീസ് ചെയ്യുവാണ്. ഇവിടെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക്. ഇത്ര നാളത്തെ പോലെ അല്ല. ആ ആ പൊക്കോളം പൊക്കോളം, കുഴപ്പമില്ല കുഴപ്പമില്ല. ഒരാളിത് അവിടെ പോയി സെറ്റിലായിട്ടുണ്ട്. അതിൻ്റെ കൂട്ടാളി എങ്ങോട്ട് പറക്കും, ഇപ്പോൾ കുറച്ച് ദിവസമായല്ലോ പറഞ്ഞിട്ട്. ആ ഇവർ കുറച്ച് ദിവസം എടുക്കും. അതുപോലെ തന്നെ ഇവർ ചിലപ്പോൾ ഉണ്ടായിട്ട് ഇതുവരെ ഇത്ര വലിയൊരു സ്പേസിൽ പറഞ്ഞിട്ടുണ്ടാവത്തില്ല. ഇതിനെ ഇട്ട കൂടാണെങ്കിലും ഞാൻ കണ്ടായിരുന്നു ഒരു വീഡിയോ അയച്ചപ്പോഴേക്കും, അതൊരു ചെറിയൊരു കൂടാണ് കേട്ടോ. അപ്പോൾ ഇവർ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ലോങ് ആയിട്ട് പറക്കുന്നത്. അവർക്ക് ആ മരത്തേലിരുന്ന് അധികം എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. പറപ്പിക്കാം അല്ലേ പപ്പ എന്നോ, അത് പറഞ്ഞോളൂ. ആ ഇത് അങ്ങോട്ട് ഇപ്പം അതിനെ വേണം കേട്ടോ. ഒരുത്തനാണെങ്കിൽ പറന്ന് മരത്തേ കയറിയിട്ടുണ്ട്. മെയിലല്ലെങ്കിലും കുറച്ചും കൂടെ ആക്റ്റീവ് ആയിരുന്നു കേട്ടോ. ഫീമെയിൽ ഈ പറഞ്ഞതുപോലെ മുട്ട ഇട്ടിരുന്നുകൊണ്ട് കുറച്ച് വീക്കായിരുന്നു. കിട്ടിയ ഗ്യാപ്പിൽ രണ്ടുപേര് വെള്ളത്തിലിരുന്ന് കളിയാണ് കേട്ടോ. ഒരുത്തൻ ചെരുപ്പൂരി വിട്ടു, ഞാൻ കൂടെ ചെരുപ്പ് പോയി. ഇവളെന്തോ അവൾ അവൻ കാണിക്കുന്നത് തന്നെ കാണിച്ചു. ചേട്ടൻ കാണിച്ചു കൊടുക്കുവാണ് എന്നാ ചെയ്യേണ്ടതെന്നേ. ഏ ചേട്ടൻ കാണിച്ചു കൊടുക്കുന്ന കൂട്ട് തന്നെ അവിടെ ഇരുന്ന് അവൾ കാണിക്കുവാണേ. തെറിപ്പിക്കുവാണ്, സന്തോഷം വരുമ്പോഴാണ് ഈ പറഞ്ഞവൾ ഇത്രയേ എക്സൈറ്റ്മെൻറ്റ് കാണിക്കുന്നേ. ഇത് കേട്ടോ, അടേ ഞാൻ കൂട്ടം സ്വന്തമായിട്ട് വെള്ളം തെറിപ്പിക്കുക. എടി പെണ്ണ നീ കുളിച്ചതാ കേട്ടോ. ഡി എടി കുഞ്ഞുമറിയം കുഞ്ഞുമറിയം കുഞ്ഞുമറിയം. ചിരിച്ചതല്ലേ, കുളിച്ചതല്ലേ, ഇനിയും കുളിക്കാൻ പോവാണോ. ഇഹാങ്കുട്ടൻ്റെ ചെരുപ്പ് ഒരെണ്ണം പോയി. ഇഹാങ്കുട്ടൻ്റെ ചെരുപ്പ് ഗപ്പിയും ആ ഫൈറ്ററും കൂടെ തിന്നു തീർക്കും. അവൻ്റെ മുഖത്ത് വരെ ആയി വെള്ളം കേട്ടോ. സമയം ഇരുട്ടായി വരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, കിളിക്കൂട് എടുത്ത് നോക്കാം. അതിനുശേഷം ഞാനുണ്ടല്ലോ നമ്മുടെ കിളിക്കൂട്ടിൽ വെറൈറ്റി ആയിട്ടുള്ള അടുത്ത ഫിഞ്ച് ബ്രീഡ് ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുട്ട ഞാൻ കാണിച്ചു തരാം കേട്ടോ. പപ്പയെ നമുക്ക് എടുത്തു വെച്ചാലോ, പപ്പ കൂടെ എടുത്തു തരുമോ. ഞാൻ വെക്കാം അതിൻ്റെ മുകളിലോട്ട്. ആ ഇതിൻ്റെ മേലോട്ട് കയറാം. ഇത് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചേക്കുന്നല്ലേ, തന്നേക്ക്. രണ്ട് ഹുക്കുണ്ട്, അതുപോലെ തന്നെ നമുക്ക് മുട്ടയോ കിളികളോ എടുക്കാനായിട്ട് ബ്രീഡിംഗ് ബോക്സ് കേട്ടോ. ഇതുണ്ടല്ലോ, ഇത് മേലിൽ വെക്കട്ടെ കുറച്ചുകൂടെ. ആ ഇവിടത്തിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതെല്ലാം കൂടെ നമ്മുടെ കിളിക്കൂട്ടിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ, നമ്മുടെ കിളിക്കൂട്ടിൽ എന്തോരം മീനുകൾ ബ്രീഡാണെന്ന് ഞാൻ കാണിച്ചു തന്നെ. ഇതുണ്ട്, എന്തോരമുണ്ട്, ഇതിനകത്ത് കുറേ ഉണ്ട് കേട്ടോ. ഇത് കുറേ അനങ്ങാത്തവന്മാരുണ്ട്, എല്ലാവരും ഇട്ടേക്ക് വേണം. ഇതുണ്ടല്ലോ ഇഷ്ടംപോലെ, ഇതിനകത്ത് ഫുള്ള് മീൻ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇവിടെ രണ്ടുപേരുണ്ടല്ലോ, ഇതാരേ ഇവന്മാരെ കണ്ട് വലിയ പരിചയമില്ലല്ലോ. കഴിഞ്ഞ വീഡിയോയില് ശ്രീഹരി അന്ന് പണ്ടത്തെ വീഡിയോ, അവർ വീട് മാറിപ്പോകുന്നതിന് മുമ്പ്. അന്ന് ഇപ്പം നീ തീരെ ചെറുതായിരിക്കുമല്ലോ ഒന്ന്. ഹരിക്കുട്ടൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് കേട്ടോ, അവർ വീട് മാറിപ്പോകുന്നതിന് മുമ്പ് സൈക്കിൾ വിടുന്ന വീഡിയോയ്ക്കകത്ത് ഇവൻ ഉണ്ടായിരുന്നു പറഞ്ഞേ. ഇവനന്ന് തീരെ ചെറുതായിരുന്നു കേട്ടോ. മോനോ ഇവന്മാർ നമ്മുടെ വീടിനടുത്തുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു ക്ലിക്കൂടി കാണാൻ വേണ്ടി വന്നതാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് തരണ്ട എവിടെ ഉണ്ടോ നോക്കാം. ഒരു കമ്പ് എടുത്തിട്ടുണ്ട്, ഈ കമ്പ് വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് കുത്തി കുത്തി നോക്കണം കേട്ടോ. ആ ഇത് ആ ഇത്ര മതി ചാ, ഒരു സൈഡിൽ നിന്ന് കുത്തട്ടെ. ആ ഇത് കണ്ടോ, കോക്കറ്റയിൽ മുട്ട ഇട്ട് വെച്ചാൽ ഞാൻ എടുത്ത് കാണിച്ചിരാ. തെരണ്ട് തിന്നാണോ ഈശ്വര, തെരണ്ട് തിന്ന നമ്മുടെ കോക്കറ്റെയിലിൻ്റെ മുട്ട. തെരണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ വേറെ സംഭവം കാണിച്ചിരുന്നു. ഞാൻ വെച്ചിങ്ങനെ ഇതിനകത്ത് നമ്മുടെ സ്റ്റാർ ഫിഞ്ച് മുട്ട ഇട്ടിട്ടുണ്ട്. മുട്ടേനടുത്ത് പോയി കാണിക്കുന്നില്ല, കാരണം സ്റ്റാർ ഫിഞ്ച് നമുക്ക് അങ്ങനെ അധികം മുട്ട ഇടാത്തതാണ്.
അവൻ മുട്ടയിട്ടിരിക്കുന്ന ഡയമണ്ട് അവൻ്റെ കൂട്ടിലാണ്, അതിനകത്ത് ഡയമണ്ട് അവൻ്റെ മുട്ട ഇരിപ്പുണ്ട്. അപ്പോൾ രണ്ടും കൂടെ വരികയോ നമുക്കറിയത്തില്ല. എന്തായാലും സ്റ്റാർഫിഞ്ച് നാല് മുട്ടയിട്ടിട്ടുണ്ട്. ഇതിനകത്താണ് തെരണ്ടി കാണാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ സൈഡിൽ നമുക്ക് ഇങ്ങനെ കുത്തി കുത്തി നോക്കാമല്ലേ. അപ്പം നിങ്ങളത് മേളിൽ നോക്കിയപ്പോൾ അതിന് ഇച്ചിരിയെങ്കിലും കണ്ടായിരുന്നോ? ഇങ്ങനെയാണോ? ആണോ? ഒത്തിരി താത്തി കുത്തണോ? ഞാൻ ശക്തിക്ക് കുത്തില്ല, ശക്തിക്ക് കുത്തി ചിലപ്പോൾ തെരണ്ടീനെ കുത്തി എടുക്കേണ്ടി വരും വെള്ളത്തിൽ നിന്ന്. അപ്പൊ ഇത് ശരിക്കും വെള്ളത്തിൽ താന്നാണ് കിടക്കുന്നേ. അല്ല നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചപ്പം? അനക്കി അനക്കി കണ്ടുപിടിച്ചിട്ട് ഒന്നും അനക്കിയിട്ട് കണ്ടില്ല പിന്നെ. തെരണ്ടി എല്ലാം തട്ടിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നേ. തട്ടിപ്പോയെങ്കിൽ തെരണ്ടി ഡെഡ് ബോഡി അവിടെ. അതെ, അയ്യോ, കിളിക്കൂട്ടിലെല്ലാ കുളവും മിക്കവാറും നമ്മൾ വറ്റിക്കേണ്ടി വരും. ഇതൊക്കെ ആദ്യം തന്നെ നമുക്ക് പ്ലാൻ ചെയ്തിടാത്തോണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോ പഠിക്കുന്നേ. ഇതിനകത്ത് നോക്കിക്കോണേ, ഇതിനകത്തില്ല കേട്ടോ, ഉറപ്പായി. ഇനി നമുക്ക് ആപ്പാടെ പ്രതീക്ഷയുള്ള സ്ഥലം ഇതാണല്ലേ. അപ്പേ കടന്നു പോയെങ്കിൽ, ഇതിലെ അങ്ങോട്ട് കടന്നു പോയെങ്കിൽ ഇതിനകത്ത് കാണും. ഈ സൈഡിൽ നമുക്ക് കുത്തി നോക്കാം. മനസ്സിലാക്കിയ ഒരു കാര്യം, ഇത് തെരണ്ടീനെ കണ്ടുപിടിച്ചില്ല, പക്ഷേ കോഴിക്കാർപ്പിൻ്റെ നടത്തുന്നുണ്ടോ? ഒരു കൂട്ടം കുഞ്ഞുങ്ങളാണ് കോഴിക്കാർപ്പിൻ്റെ പോകുന്നത്. ഇതെല്ലാം നമ്മുടെ കിളിക്കൂട്ടിലെ കുളത്തിലുണ്ടായ ബ്രീഡായ കുഞ്ഞുങ്ങളാണ് കേട്ടോ. നാച്ചുറലായിട്ട് കോഴിക്കാർ ബ്രീഡാണെന്നൊരു ഇഷ്ടം പോലെ ഇതുവരെ ഇല്ല. ഇത്രയും സ്ഥലം കൂടെ ഉള്ളൂ. അപ്പേ എന്നാ പറ്റിയെന്ന് ഒരു പേടിയില്ല. നാലെണ്ണം ഉണ്ടോ അതല്ലേ? നാലെണ്ണം അഞ്ചാണോ? പക്ഷെ അഞ്ചെണ്ണത്തിന് അങ്ങനെ പറ്റാൻ എന്ത് പറ്റാനാണ്? കാരണം എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ കാണണമല്ലോ ഇതിനകത്ത്. ഇനിയുണ്ടോ? ഒന്ന്, രണ്ട്, മൂന്ന്. ആ കുളത്തിൽ ഇല്ല, ഈ കുളത്തിലുണ്ടാവാനും ചാൻസ് ഇല്ല. ഇനി ചാൻസ് ഉള്ള കുളം ഇതും ഇതുമാണ്. ഇതിനകത്ത് എനിക്ക് സംശയമുള്ളത് ഈ കുളം അപ്പേ. ഇല്ലല്ലോ, ഇവിടെ ഉണ്ട് ചെപ്പി കുറേ, പക്ഷേ മീനില്ല അപ്പേ. ഇതിനകത്തും ഇല്ല. ഇപ്പം എവിടെയായിരിക്കും? നമുക്ക് ഇതിനകത്ത് ഒന്ന് മാറ്റിയിട്ട് ഇതിനകത്ത് ജസ്റ്റ് നോക്കിയാലോ. അപ്പ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇനി ബാക്കി വെള്ളം വറ്റിക്കണോ? വറ്റിക്കണോ അപ്പ? ഇനി വറ്റിച്ചിട്ട് ഇനി വറ്റിച്ചിട്ട് കാര്യമില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഉണ്ടെങ്കിൽ ആ കുളത്തിൽ നമ്മളിപ്പോൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ നമുക്ക് ചാൻസ് ഉള്ള കുളങ്ങൾ ഇതും ഇത് മൂന്നുമാണ്. അതിനകത്തില്ല ഓൾറെഡി മീൻ നമുക്ക് കാണാൻ പറ്റത്തില്ല. പിന്നെ ഇതിനകത്ത് വരാനുള്ള ചാൻസും വളരെ കുറവാണ് അല്ലേ അപ്പേ? ഇതിനകത്ത് വരാനുള്ള ചാൻസ് ഭയങ്കര കുറവല്ലേ? അപ്പം നമുക്ക് ഇതിനകത്ത് ശരിക്കും ഐഡിയയിൽ നമുക്കുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇതും മൂന്നും വറ്റിക്കണം. പക്ഷേ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? മോട്ടർ വെച്ച് വറ്റിക്കേണ്ടി വരും. അടുത്ത ദിവസം നമ്മൾ ഏതെങ്കിലും എപ്പിസോഡിനകത്ത് ഉൾക്കൊള്ളിക്കാം. ഇനി ഇൻകേസ് ചരണ്ടി ചത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ചരണ്ടിനെ മേടിക്കാം. അടുത്തതിനെ മേടിക്കുമ്പോഴേക്കും നമുക്ക് അടുക്കിടാം അല്ലേ അപ്പേ? അത് മാത്രം ഒരു ഓപ്ഷനുള്ളൂ. എങ്ങും പോകത്തില്ല, ഇവിടെ ഇട്ട് വേറെ പോകാൻ ചാൻസ് ഇല്ല കേട്ടോ. വെള്ളം പൂട്ടാം, വെള്ളം പൂട്ടുന്നു. ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ നിന്ന് കൂടെ അതിൻ്റെ ചെയ്യുന്നു. രണ്ടുപേരുടെ തോളം ഇരിപ്പുണ്ട്. വീട് ലൈക്ക് ചെയ്യാൻ പറയടാ, വീട് ലൈക്ക് ചെയ്യാൻ പറയടാ. ഇവർ രണ്ടുപേരും നമ്മുടെ കിളിക്കൂൽ ഉണ്ടായതാണ് കേട്ടോ. ബ്രോ അടുത്ത വീഡിയോയിൽ തെരണ്ടിയെ കാണിക്കാമോ? അങ്ങനെ വരുമ്പോഴേക്കും കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് മീനെ പിടിക്കണോ? മീനെ പിടിക്കുന്നോ? എന്തോ സെബിന്റെ വീട്ടില് മണ്ണിന്റെ പേരെന്താ? അപ്പൊ മറ്റേ കിളിയുടെ പേരെന്താ? ചൊമ്മൻ. ഇതാരോ ജെബിനാ? ജെബിനല്ലടാ, സെബിൻ.